ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി സക്സസ് ടിപ്സിലേക്ക് സ്വാഗതം. 2020 ജൂൺ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ക്ലാസ്സിലേക്ക് പോകാം. ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിക്കുന്നു. സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമാണിത്. നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ യു എസ് സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൾക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നും പുറപ്പെടും. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻകർ എന്നിവരാണ് സഞ്ചാരികൾ. ഡെമോ 2 എന്നതാണ് ദൗത്യത്തിൻ്റെ പേര്. ഇപ്പോൾ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ്, ഇപ്പോൾ സ്പേസ് എക്സ് എന്ന് പറയുന്നത് അമേരിക്കൻ കോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെതാണ്. സ്പേസ് എക്സ് സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമാണിത്. ഈ ദൗത്യത്തിൻ്റെ പേരാണ് ഡെമോ 2. നാസയുമായി ചേർന്നാണ് ഈ ദൗത്യം സ്പേസ് എക്സ് നടത്തുന്നത്. ഫാൾക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻ്ററിൽ നിന്നും പുറപ്പെടും. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻകർ എന്നിവരാണ് സഞ്ചാരികൾ. ഡെമോ 2 എന്നതാണ് ദൗത്യത്തിൻ്റെ പേര്. അടുത്തത്, കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതയായി. അപ്പോൾ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയായതാരാണ്? സോഫി തോമസ്. പ്രത്യേകത എന്താണ്? ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിലെത്തുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയാവുന്ന ആദ്യ വനിതാ ജുഡീഷ്യൽ ഓഫീസറാണ് സോഫി തോമസ്. സോഫി തോമസ് ആണ് അപ്പോൾ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയാകുന്ന ആദ്യ വനിതാ ജുഡീഷ്യൽ ഓഫീസറാണ് സോഫി തോമസ്. മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ എം പി വീരേന്ദ്രകുമാർ എം പി അന്തരിച്ചു. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായി. 1987 കേരള നിയമസഭാംഗവും വനവകുപ്പ് മന്ത്രിയുമായി. ഇപ്പോൾ 1987 കേരള നിയമസഭാംഗവും വനം വകുപ്പ് മന്ത്രിയുമായി. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ഒരാളായിരുന്നു. അപ്പോൾ 1987 കേരള നിയമസഭാംഗവും വനം വകുപ്പും മന്ത്രിയുമായി. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനിക്ക് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണിവർ. അപ്പോൾ യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനി, അതാണ് മേജർ സുമൻ ഗവാനി. മേജർ സുമൻ ഗവാനി 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. ആർക്കാണ്? മേജർ സുമൻ ഗവാനി. യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനിക്കാണ് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ് മേജർ സുമൻ ഗവാനി. മുൻ ലോക 1 നമ്പറും
നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആഷ്ലി കൂപ്പർ അന്തരിച്ചു. അപ്പോൾ ആരായിരുന്നു ആഷ്ലി കൂപ്പർ? മുൻ ലോക ഒന്നാം നമ്പറും നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരമായിരുന്നു ആഷ്ലി കൂപ്പർ. ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിൽ ഒരാളും മൂന്ന് ഒളിമ്പിക് സ്വർണ്ണ ജേതാവുമായ ബൽബീർ സിംഗ് സീനിയർ അന്തരിച്ചു. അപ്പോൾ ബൽബീർ സിംഗ് സീനിയർ ആരായിരുന്നു? ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിൽ ഒരാളും മൂന്ന് ഒളിമ്പിക് സ്വർണ്ണ ജേതാവുമായിരുന്നു ബൽബീർ സിംഗ് സീനിയർ. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു ബൽബീർ സിംഗ് സീനിയർ. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ബൽബീർ സിംഗ് സീനിയർ. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളൊരാളും മൂന്ന് ഒളിമ്പിക് സ്വർണ്ണ ജേതാവുമായിരുന്നു ബൽബീർ സിംഗ് സീനിയർ. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ബൽബീർ സിംഗ് സീനിയർ. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ചുമതലയേറ്റു. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ്. ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരമായി. അപ്പോൾ ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന വനിതാ കായിക താരമായി. അമേരിക്കയുടെ സെറീന വില്യംസിനെ പിന്തള്ളിയാണ് ഒസാക്ക ഒന്നാം സ്ഥാനത്തെത്തിയത്. നാശം വിതച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. മെയ് മാസത്തോടു കൂടിയാണ് ഉംപുൻ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടത്. ബംഗാളിലെ ദിഗ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹത്തിയ ദ്വീപിനുമിടയിലാണ് ചുഴലി ബംഗാൾ ഉൾക്കടലിൽ നിന്നും പ്രവേശിച്ചത്. മണിക്കൂറിൽ 190 കിലോമീറ്റർ വേഗതയിലാണ് കരയിലെത്തിയത്. ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചത്. ഇപ്പോൾ ഉംപുൻ ചുഴലിക്കാറ്റ് ബംഗാളിലെ ദിഗ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹത്തിയ ദ്വീപിനുമിടയിലാണ് ചുഴലി ബംഗാൾ ഉൾക്കടലിൽ നിന്നും പ്രവേശിച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആർ ശ്രീലേഖ നിയമിതയായി. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP നിയമിതയായതാരാണ്? ആർ ശ്രീലേഖയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP നിയമിതയായത്. ആർ ശ്രീലേഖ സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആണ് ആർ ശ്രീലേഖ. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ. ആദ്യ വനിതാ ജയിൽ മേധാവി, ആദ്യ വനിതാ SP എന്നീ വിശേഷണങ്ങൾക്കും കൂടി ഇവർ ഉടമയാണ്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP നിയമിതയായത് ആർ ശ്രീലേഖയാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആർ ശ്രീലേഖ. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ. ആദ്യ വനിതാ ജയിൽ മേധാവി, ആദ്യ വനിതാ SP എന്നീ വിശേഷണങ്ങൾക്കും ഇവരുടമയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി MT വാസുദേവൻ നായരെ നിയമിച്ചു. അപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി നിയമിതനായത് MD വാസുദേവൻ നായരാണ്. പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി നിയമിതനായത് MD വാസുദേവൻ നായരാണ്. മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദ രാജലുവിനെ നബാർഡ് ചെയർമാനായി നിയമിച്ചു. ഇപ്പോൾ നബാർഡ് ചെയർമാനായിട്ട് നിയമിച്ചത് ആരെയാണ്? മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദ രാജലു. ഇപ്പം ചിന്താല ഗോവിന്ദ രാജലു ആണ് നബാർഡിൻ്റെ ചെയർമാൻ.
നബാർഡിൻ്റെ ചെയർമാനാണ് ചിന്താല ഗോവിന്ദ രാജുലു. കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തിയായി മരിയ ബ്രന്യാസ്. സ്പെയിനിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മരിയ തൻ്റെ 113 വയസ്സിലാണ് രോഗം ബാധിക്കുകയും ഭേദമാവുകയും ചെയ്തത്. കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തിയായത് മരിയ ബ്രന്യാസാണ്. മരിയ ബ്രന്യാസ് സ്പെയിനിലാണ്. സ്പെയിനിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മരിയ തൻ്റെ 113 വയസ്സിലാണ് രോഗം ബാധിക്കുകയും ഭേദമാവുകയും ചെയ്തത്. കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പൊ ഏത് ക്ഷേത്രത്തെയാണ് 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രത്തെയാണ് 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർക്ക് പ്രകീർത്തിച്ച് ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയന്റെ ലേഖനം. കേരളത്തിൽ വൈറസിനെ പ്രതിരോധിക്കാനെടുത്ത മുൻകരുതലുകൾക്കും ധീരതയ്ക്കുമാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയനിലാണ് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറെ പ്രകീർത്തിച്ച് ലേഖനം എഴുതിയത്. കേരളത്തിൽ വൈറസിനെ പ്രതിരോധിക്കാനെടുത്ത മുൻകരുതലുകൾക്കും ധീരതയ്ക്കുമാണ് മന്ത്രിയെ ഗാർഡിയൻ പ്രശംസിച്ചത്. 2018 നിപ്പ കാലത്തും ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിയുടെ കീഴിൽ കേരളത്തിൻ്റെ ആരോഗ്യം ഭദ്രമാണെന്നും ലേഖനത്തിൽ പറയുന്നു. ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് മൊയെഡ്സ്കി മജോറോ ആണ്. ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് മൊയെഡ്സ്കി മജോറോയാണ് ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയെ നിയമിതനായത്. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത RNA എക്സ്ട്രാക്ഷൻ കിറ്റിൻ്റെ പേരാണ് അഗേബ് ചിത്ര മാഗ്ന എന്നതാണ്. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത RNA എക്സ്ട്രാക്ഷൻ കിറ്റിൻ്റെ പേരാണ് അഗേബ് ചിത്ര മാഗ്ന. കൊറോണ ബാധിച്ച് വിഖ്യാത മറാത്തി എഴുത്തുകാരനും നടനും സംവിധായകനുമായ രത്നാകർ മഡ്കാരി അന്തരിച്ചു. ഇപ്പോൾ രത്നാകർ മഡ്കാരി ആരാണ്? കൊറോണ ബാധിച്ച് മരിച്ച മറാത്തി എഴുത്തുകാരനും നടനും സംവിധായകനുമാണ്. അപ്പം മറാത്തി എഴുത്തുകാരനും നടനും സംവിധായകനുമായിരുന്നു രത്നാകർ മഡ്കാരി. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽറ്റ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ പുതിയ CEO ആയി നിയമിതനായത് രാജേഷ് കുമാർ സിംഗ് ആണ്. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽറ്റ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിതനായത് രാജേഷ് കുമാർ സിംഗ് ആണ്. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽറ്റ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിതനായത് രാജേഷ് കുമാർ സിംഗ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്, ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. ഇപ്പോൾ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അതായത് PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ, ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത പുതിയ ചീഫ് സെക്രട്ടറി ആകും. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത. ഡോക്ടർ വിശ്വാസ് മേത്തയാണ്
പുതിയ ചീഫ് സെക്രട്ടറി ടോം ജോസ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി നീരജ് കുമാർ തലവനായ ഹൈറ്റ് പവേർഡ് കമ്മിറ്റി രൂപീകൃതമായി. അതാണ് വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി നീരജ് കുമാർ തലവനായി ഹൈപവേർഡ് കമ്മിറ്റി രൂപീകൃതമായി. അപ്പോൾ വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി നീരജ് കുമാർ തലവനായ ഹൈപവേർഡ് കമ്മിറ്റി. അപ്പോൾ നീരജ് കുമാർ ആണ് ഹൈപവേർഡ് കമ്മിറ്റിക്ക് കമ്മിറ്റിയുടെ തലവനായിട്ട് നിയമിതനായത്. എൽ ജി പോളിമേഴ്സ് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സിൽ ഉണ്ടായ വാതക ചോർച്ച ദുരന്തം ഉണ്ടായിരുന്നു. ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഹൈപവേർഡ് കമ്മിറ്റി രൂപീകൃതമായി. ആ ഹൈപവേർഡ് കമ്മിറ്റിയുടെ തലവനായിട്ട് നിയമിതനായത് നീരജ് കുമാറാണ്. ലോകത്ത് കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ആണ് കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം. അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതി എന്താണ്? കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. SSLC +2 ക്ലാസ്സുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകളുണ്ടായിരിക്കണം. ആണ് SSLC +2 ക്ലാസ്സുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSCB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ് എന്നാണ്. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSEB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. ഇപ്പം എന്താണ് തേനമൃത്? ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തേനമൃത്. 3 വയസ്സ് മുതൽ എത്ര വയസ്സ് മുതലാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. അപ്പം തേനമൃത് എന്താണ്? ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. ഇപ്പം മനോദർപ്പൺ പദ്ധതി ആരാണ് ആരംഭിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ് മനോദർപ്പൺ പദ്ധതി ആരംഭിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. ഇപ്പം മനോദർപ്പൺ എന്ന് പറയുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME Vidya പദ്ധതി. അതാണ് കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME Vidya എന്ന് പറയുന്നത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്
PM പ്രധാനമന്ത്രി PM ഇ വിദ്യ നോബൽ പുരസ്കാരത്തെക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന 2020 ടെമ്പിൾട്ടൺ പുരസ്കാരത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് അർഹനായി ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് ആണ് അർഹനായത് അപ്പോ നോബൽ പുരസ്കാരത്തെക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന ടെമ്പിൾട്ടൺ സമ്മാനം അപ്പൊ 2020 ടെമ്പിൾട്ടൺ സമ്മാനത്തിന് അർഹനായത് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് ആണ് 2020 ടെമ്പിൾട്ടൺ സമ്മാനത്തിന് അർഹനായത് അപ്പൊ ആരാണ് ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH USലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറാണ് ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് 2020 ടെമ്പിൾട്ടൺ സമ്മാനം ലഭിച്ചത് ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് ആണ് അപ്പൊ ടെമ്പിൾട്ടൺ സമ്മാന തുക എത്രയാണ് 10 കോടി രൂപയാണ് സമ്മാന തുക പത്ത് കോടി രൂപയാണ് ടെമ്പിൾട്ടൺ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക ഓക്കെ